ഇൻകം ടാക്സ് അടച്ചില്ലെങ്കിലും സാലറി ഇല്ലെങ്കിലും ഒരു സാധാരണ കസ്റ്റമർക്ക് ബാങ്കുകാർ 100% ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഓഫേഴ്സ് നമുക്ക് വളരെ കുറഞ്ഞ എമൗണ്ടിലാണ് ഈ വണ്ടിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് മാനുവലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. ഞാൻ ഏകദേശം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വെഹിക്കിളാണ്. എടുത്തു പറയേണ്ട ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 മൈലേജ് കിട്ടുന്ന വീഡിയോയിലേക്ക് സ്വാഗതം. മാരുതി ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ന്യൂ സെലേറയുടെ വിശേഷവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ പറഞ്ഞു തരുന്നത് ഒന്ന് റിജിലും മറ്റൊന്ന് ഷെബീബും ആണ്. ഏറ്റവും കൂടുതൽ വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ട്രെൻഡിങ് ഓഫേഴ്സും കൂടെ തന്നെ ക്രിസ്മസ് ഓഫേഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ന്യൂ സെലേറിയോ നമുക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് മാക്സിമം, അതായത് 100% വരെ ഫിനാൻസ് സ്കീമൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ പെർ മന്ത് EMI തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കൂടെ തന്നെ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സും നമ്മൾ പരിചയപ്പെടുത്തുന്നു. ഞാൻ ഷെബീബ്, എൻ്റെ കൂടെ ഉള്ളത് റിജിന്. ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ന്യൂ മോഡൽ സെലീറിയോയെ കുറിച്ചാണ്. ഈ വെഹിക്കിൾ മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും ന്യൂ മോഡൽ വെഹിക്കിളാണ്. ഇതിൻ്റെ പേര് സെലറിയോ എന്നാണ്, ന്യൂ സെലറിയോ. പഴയ സെലറിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ ഈ വെഹിക്കിളിന് കാണാൻ പറ്റും. ലുക്ക് വൈസ് തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ആ കാഴ്ചയിൽ തന്നെ അനുഭവപ്പെടും. ഫ്രണ്ടിലെ ഗ്രില്ല് മുതൽ ബാക്കിലെ ടെയിൽ ലാമ്പ് വരെ ഈ വണ്ടിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പുതിയ സെലറികളിൽ. അതിൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മൈലേജ് തന്നെയാണ്. ഏതൊരു കസ്റ്റമേഴ്സിനും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ മൈലേജുള്ള വെഹിക്കിൾ ഏതാണെന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ഫ്യൂവൽ എഫിഷ്യൻറ്റ് പെട്രോൾ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെലറിയാണ്, ഈ വെഹിക്കിളാണ്. 26.68 അതാണ് കമ്പനി കൊടുക്കുന്ന മൈലേജ്. ഇന്ത്യൻ റോഡിൽ ഇത്രയും കൂടുതൽ മൈലേജ് കിട്ടുന്ന വേറെ വെഹിക്കിളില്ല. ഇത് ഭയങ്കര വലിയൊരു അട്രാക്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ലുക്ക് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലെ ഗ്രില്ല് ക്രോം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അലോയ് വീൽ, ബ്ലാക്ക് കളർ അലോയ് വീലാണ്. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ വണ്ടിയിൽ, പുതിയ വണ്ടിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 മൈലേജ് കിട്ടുന്ന വെഹിക്കിള് ഇപ്പോൾ മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സെലീറിയ, ന്യൂ സെലീറിയയിലാണ് വരുന്നത്. നമുക്ക് 26.68 മൈലേജ് മാരുതി പറയുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് ബേസിലാണെന്ന് നോക്കി തന്നെ നമുക്ക് മുമ്പുള്ള സെലീറിനെക്കാട്ടി എടുത്തു പറയേണ്ടത് നമുക്ക് അലോയ് വീൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിന് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വെഹിക്കിളാണ്. മാനുവലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. നമ്മൾ സേഫ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഡുവൽ എയർ ബാഗ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ABS വരുന്നുണ്ട്, EBD വരുന്നുണ്ട്, അതുപോലെ തന്നെ ചൈൽഡ് ലോക്ക് സിസ്റ്റം വരുന്നുണ്ട്, റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്, ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വെഹിക്കിളിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ടിലാണ് ഈ വണ്ടിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ലോ വേരിയൻറ്റിൽ വന്നിട്ട് 4.99 ആണ് ഈ വണ്ടിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് എൻഡ് ഫുൾ ഓപ്ഷൻ 6.44 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ചിട്ട് ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും കംഫർട്ടും ഇത്രയും ലുക്കും കൊടുക്കുന്ന വേറെ വെഹിക്കിൾ നമുക്കില്ല.
അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈനാൻസിൻ്റെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ മന്ത് പീക്ക് മന്താണ്, അതായത് നമുക്ക് പിന്നെ ക്രിസ്മസ് അതുപോലെ തന്നെ ന്യൂ ഇയർ ഇത് രണ്ടും വരുന്നൊരു മന്താണ് ഈ മന്ത് ഡിസംബർ മന്ത്. അതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് നമുക്ക് ഫൈനാൻസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 100% ലോണ് എല്ലാ ഫൈനാൻസുകാരും നമുക്ക്, മാരുതി കണക്റ്റ് ആയിട്ടുള്ള എല്ലാ ഫൈനാൻസുകാരും നമുക്ക് 100% ലോണ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇ എം ഐ ഒക്കെ നോക്കുകയാണെങ്കിൽ, ഇയർലി ഇ എം ഐ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1510 രൂപയാണ് പെർ ലാക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഫൈനാൻസുകാർ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ എമൗണ്ടാണ് ഇതിന് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ എമൗണ്ടിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു വെഹിക്കിൾ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ന്യൂ സെലറിയോ. പിന്നെ അതിൽ തന്നെ നമുക്ക് വളരെ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു ഫൈനാൻസ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ക്ലാസ് കസ്റ്റമേഴ്സിന് 100% ഫൈനാൻസ് കിട്ടിയിരുന്നുള്ളൂ, അവൈലബിൾ ആയിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, അതായത് ഇൻകം ടാക്സ് അടച്ചില്ലെങ്കിലും സാലറി ഇല്ലെങ്കിലും ഒരു സാധാരണ കസ്റ്റമർക്ക് ബാങ്കുകാർ 100% ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ ഈ ഒരു ന്യൂ സാലറിയോ സ്വന്തമാക്കാൻ